ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ മിനിയോർത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഞാൻ നിങ്ങളെ മിനിയോർത്തിലൂടെ വസ്ത്രങ്ങളുടെ ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ സ്ത്രീകൾ വസ്ത്രത്തിലേക്ക് വരുമ്പോൾ വളരെ സെലക്റ്റീവാണ്. എന്നാൽ പലർക്കും അറിയില്ല ഏത് തരത്തിലുള്ള വസ്ത്രമാണ് അവർക്ക് സൂട്ടബിൾ ആവുന്നത്, അല്ലെങ്കിൽ സൂട്ട് ചെയ്യുന്നത് ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഏത് തരത്തിലുള്ള ഡ്രസ്സസ് ആണ് ഇടേണ്ടത് എന്നൊക്കെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 052-96-11-333. ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് പറഞ്ഞു തരാനായിട്ട് എന്നോടൊപ്പം ഇവിടെ സജന സജനാണ്. ഷീസ് വെരി ടാലൻറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ് ഫാഷൻ ഡിസൈനറാണ്. അപ്പം സജന ഇവിടെ കുറേ കളക്ഷൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പം തീർച്ചയായിട്ടും കാണുക, വിളിക്കുക, സജന നേരിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ സജന, വെൽക്കം ടു മിഴിയോരം. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് എത്ര നാളായി ദുബായിൽ സജന? ഞാനിപ്പോൾ ഒരു 20 years ആവും. 20 years ആവും. ഓക്കെ. അപ്പം എന്താ ചെയ്തോണ്ടിരുന്നത്? ഇത് തന്നെയായിരുന്നോ ചെയ്തോണ്ടിരുന്നത്? അതോ? അല്ല, ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ജോലി റിസൈൻ ചെയ്തപ്പോ മോളുണ്ട്, അന്നേരം തൊട്ടാ ജസ്റ്റ് ഇതിലോട്ടൊന്ന് ഇന്ററസ്റ്റ് വന്നതിൽ അതിൽ കോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഷോർട്ട് കോഴ്സ് ചെയ്തിട്ടാണ് ഇതിലോട്ട് വന്നത്. ഓക്കെ. അപ്പം എന്താണ്, എങ്ങനെയാ ഇത് ചെയ്യുന്നത് മെയിൻലി? ഇവിടെ ഇത് എങ്ങനെയാണ്? ഇവിടെ മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ആണ്. ഓൺലൈൻ ബിസിനസ് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ ഓൺലൈൻ ഇതിന്റെ പേരൊന്ന് പറയോ? സജാസ് കളക്ഷൻ. സജാസ് കളക്ഷൻ. അപ്പം എങ്ങനെയാണ്, ഫേസ്ബുക്ക് ത്രൂ ആണോ? ഫേസ്ബുക്ക് ത്രൂ ആണ്, വെബ്സൈറ്റും ഉണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ക്ലയന്റിലൊക്കെ, എങ്ങനെയാണ്? മോസ്റ്റ്ലി ഫ്രം UAE ആണോ അതോ? UAE ഉണ്ട്, പക്ഷേ എന്നാലും ഇടക്ക് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. നാട്ടിലുള്ള കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിലാണെങ്കിൽ, ഇവിടെ ദുബായിലാണെങ്കിൽ നാട്ടിൽ നിന്ന് അവർ സെലക്ട് ചെയ്തിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നവരുണ്ട്. ഓക്കെ. പിന്നെ US, അങ്ങനെ പല സ്ഥലത്തു നിന്ന് വാങ്ങുന്നവരുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഇപ്പം ഈ ഓൺലൈൻ ഇത് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും നമ്മുടെ UAE പോലുള്ള സ്ഥലത്ത് വളരെ അങ്ങോട്ട് അതെന്താ പറയുന്നത് കോമൺ ആയിട്ട് വന്നിട്ടില്ല. ബിക്കോസ് ആൾക്കാർക്ക് കുറേ ഇൻഹിബിഷൻസ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ, കാരണം നമ്മളിപ്പം സെലക്ട് ചെയ്ത കളർ അല്ലായിരിക്കും ചിലപ്പം അത് കിട്ടുമ്പം അവരെ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം. പിന്നെ ഇതിന്റെ മോഡ് ഓഫ് പേയ്മെന്റ് ഇതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ? ആക്ച്വലി ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ ആണ്. ഫേസ്ബുക്കിൽ പോയി ഏതാ ഫോട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ ആ ഫോട്ടോ നമുക്ക് അറ്റാച്ച് ചെയ്ത് അയച്ചു തരും. അയച്ചു തന്നിട്ട് നമ്മൾ അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. ചിലർക്ക് ഫാബ്രിക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയി തന്നെ അറിയണം. പക്ഷേ ഇപ്പോഴും എല്ലാവരും പ്രാക്ടിക്കലായി വന്നിട്ടില്ല ഓൺലൈനിൽ പേർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമ്മളിപ്പോ ചിലർക്ക് ഇപ്പോ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കളർ സെയിം ആണോ, മെയിൻ ഡൗട്ട് അതാണ്, ഈ വർക്ക് തന്നെയാണോ. പക്ഷെ നമ്മുടെ മോഡൽ ഇടുന്ന തന്നെ ഈ സെയിം ഫോട്ടോ തന്നെയാണ് ഇട്ടിട്ട് അവർ നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കും, അങ്ങനെ അധികം ഡൗട്ടുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ വാട്സപ്പ് വഴി അതിന്റെ ഒറിജിനൽ പിക്ചറിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കും. പിന്നെ അവർ എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഫസ്റ്റ് ഒരു പീസ് ട്രൈ ചെയ്യുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത ഫെർദർ വാങ്ങിയാൽ മതി. ഇപ്പം ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന ഒരു പീസ് ഇപ്പം ഡാമേജ് ആയി പോവുക അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യുമോ? 99% നമ്മൾ നോക്കും, ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അയക്കത്തുള്ളൂ. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ 24 hours കസ്റ്റമർ നമ്മളെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വാട്സാപ്പിൽ പിക്ചർ എന്താണ് ഡാമേജ് എന്ന് അവരുടെ അടുത്ത് ചോദിക്കും. അത് കണ്ടതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ഡെലിവറി നമ്മളിപ്പോൾ ഇന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? ഡിപെൻഡ്സ്. ഇപ്പോൾ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാക്സിമം 3-4 working days. ഇഫ് ഇൻ കേസ് എമർജൻസി ആണെങ്കിൽ 24 hours നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. അതല്ല, സ്പെഷ്യലി ഓർഡർ ചെയ്ത് വരുത്തുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 3 weeks ടൈം പറയും, ഒരു സേഫ് പീരീഡിലിരിക്കാനെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും തിരക്കാണ്. അതെ അതെ. നമ്മൾ 3 weeks പറഞ്ഞു കഴിഞ്ഞാൽ 2 weeks ആകുമ്പോഴേ കസ്റ്റമർ വിളിച്ചു തുടങ്ങും. ഒരു 3 weeks അവർക്ക് കൊടുക്കും. ഓക്കെ. അതിന്റെ മോഡ് ഓഫ് പേയ്മെന്റിനെ പറ്റി ഒന്ന് പറയുമോ? മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അപ്പൊ കസ്റ്റമറിന് കംപ്ലൈന്റ് ഇല്ല, കാരണം നേരത്തെ അഡ്വാൻസ് പേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ടാണ് സാധനം കിട്ടുമോ കിട്ടിയോ. അപ്പം സാധനം അവരുടെ കൈ കിട്ടി അവർക്ക് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. US, UK എന്നൊക്കെ ഇങ്ങനെ ഓർഡേഴ്സ് അവര് അവരാണെങ്കിൽ മാത്രം UAE നിന്ന് പുറത്തുള്ളവർ മാത്രം നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണം. ഓക്കെ. അതിന് ലോഡിംഗ് ഷിപ്പിംഗ് ചാർജ്. ഓക്കെ. അപ്പൊ അതിനെങ്ങനെയാണ്, ഡേറ്റ് എത്ര ദിവസമാണ്? 3 weeks ആണോ അതിന്? അവരുടേത് നമ്മൾ DHL വഴിയാണ് അയക്കുന്നത്. മേ ബി 2-3 days. ഓക്കെ. അത് വിദിൻ 2-3 days യു ഗെറ്റ്. ഓൾ റൈറ്റ്. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് ഇനിയും കളക്ഷൻസിലോട്ട് വരാം. എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം സജാസ് കളക്ഷൻസ്? നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ്? ആക്ച്വലി നമ്മൾ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് പീപ്പിളിനെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, 45 dirhams തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ. 45 to maximum 500 to 600. ഓക്കെ. അതായത് അല്ലേ, നമ്മൾ മിഡിൽ ക്ലാസ് പോലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ആൾക്കാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പറ്റില്ല, എല്ലാവർക്കും ഓൺലൈനിൽ നിന്ന് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ബിക്കോസ് തുണികൾ
സ്പെഷ്യലി നമ്മളിവിടെയൊക്കെ പറയുമ്പം ഇത് ഇപ്പം ട്രഡീഷണൽ വെയർ, നമ്മൾ ഇന്ത്യൻ വെയർ പറയുമ്പോൾ വളരെയധികം പ്രൈസസ് വെച്ചിട്ടുണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പം ഇവിടെ നിങ്ങൾ റീസണബിളി അല്ലേ, റീസണബിൾ റേറ്റ് ആണ്. പിന്നെ കസ്റ്റമറിന് തന്നെ 100% സാറ്റിസ്ഫൈ ആണ്, അവർക്ക് റേറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ വാങ്ങുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഒരു 500 സാരീസ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഒരു 100 സാരീസ് മാത്രമേ നമ്മളെ മാക്സിമം അവർ കാണിക്കത്തുള്ളൂ, അതിനുള്ളിൽ നമ്മൾ പെർച്ചേസ് ചെയ്തേ പറ്റുള്ളൂ. ബട്ട് ഓൺലൈനിലാണെങ്കിൽ നമുക്ക് എത്രയാ ഒരു 200-300 സാരീസിന്റെ പിക്ചർ നോക്കി ഡീറ്റെയിൽഡ് ആയി നമുക്ക് നോക്കി അതിന്റെ ബ്ലൗസ് എങ്ങനെയാണ് എല്ലാം പിക്ചർ അയച്ചു കൊടുത്തു, എന്നിട്ട് അവർ അതിൽ നിന്ന് ഇപ്പൊ ഈ ഓൺലൈനിലെ വില കൂടുതലാണെങ്കിൽ പോലും അടുത്ത ഓൺലൈൻ ഉണ്ട് അവർക്ക് ഓപ്ഷനായിട്ട്, എന്നിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് പോകാം. ഇതൊരു സൽവാർ മെറ്റീരിയൽ, സെമി സ്റ്റിച്ച് സൽവാർ മെറ്റീരിയൽ ആണ്. ഇപ്പോഴും ആൾക്കാർ അവയർ അല്ല സെമി സ്റ്റിച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. സെമി സ്റ്റിച്ച് മീൻസ് ഇത് ഓൾമോസ്റ്റ് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആണ്, നെക്കും സ്ലീവ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ് മാത്രം നമ്മൾ ടൈലറെടുത്ത് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ടൈലറെടുത്ത് തന്നെ ഇത് കൊണ്ടുപോവുക. കാരണം ഇതിന്റെ സ്ലീവ്സിലൊക്കെ ജോയിന്റ് ഇളക്കിയിട്ട് ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു 2XL to 2XX വരെ ഉള്ള ഒരു കസ്റ്റമറിന് ഇത് മതിയാവും. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, സെമി സ്റ്റിച്ച് മീൻസ് ഈ സൈഡ് മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിന്റെ നമ്മൾ ചൂടിദാറാണെങ്കിൽ ചൂടിയും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇതിന്റെ ബോട്ടം സ്റ്റിച്ച്ഡ് അല്ല, വിത്ത് ലൈനിങ് ആണ്, എല്ലാത്തിനും ലൈനിങ് കൂടെ വരും. പിന്നെ ചുരിദാറാണോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഏതാ മെറ്റീരിയൽ, ജോർജറ്റ് ആണോ? ഇത് ഷിഫോൺ ആണ്. ഷിഫോൺ ആണ് വിത്ത് ഈ യോക്ക് വന്നിട്ട് റോസ് സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്, സീക്വൻസ് വെച്ചിട്ടുണ്ട്. സീക്വൻസ് വെച്ച് ഒരു ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് സിമ്പിൾ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ പീസ് ആണ് ഇത്. ഓക്കെ, സോ ഇതായിരുന്നു ആദ്യത്തെ. ഇതിന്റെ ചൂടി എന്ന് പറയുന്നത് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ആണ്, റെഡ് ലൈനിങ് ഉണ്ട്. അതെ. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത മെറ്റീരിയലിലേക്ക് പോകാം. ഇതൊരു കോട്ടൺ അല്ലേ, ജക്കാർഡ് കോട്ടൺ എന്ന് പറയും. ഓക്കെ, ജക്കാർഡ് കോട്ടൺ ആണ്, സിമ്പിൾ ആണ്, ഡെയിലി വെയർ യൂസിന് കൂടുതലും ഓഫീസ് സ്റ്റാഫ് ഒക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആണ്. ഓക്കെ, ഇതും സെമി സ്റ്റിച്ച്ഡ് ആണ്. സെമി സ്റ്റിച്ച്ഡ് ആണ്, ബട്ട് സ്ലീവ്സ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് നല്ല ഇത് എന്താ പറയുന്നത്, ഇതിന്റെ സൈസ് വലുതായതുകൊണ്ട് ഇപ്പം കുറച്ച് വണ്ണമുള്ള, അധികം വണ്ണമുള്ളവർക്കാണെങ്കിൽ സൈസിന്റെ പ്രോബ്ലേ വരില്ല. എപ്പോഴും കസ്റ്റമറിനുള്ള ഒരു ടെൻഷൻ മീൻസ് സൈസിന്റെ പ്രോബ്ലം ആണ്. റെഡിമെയ്ഡ്സ് എടുക്കുമ്പോൾ ഇതിന് സൈസിന്റെ പ്രോബ്ലം വരുന്നില്ല. അതെ, അവർ ജസ്റ്റ് ടൈലറിൽ കൊണ്ടുപോയി ചെയ്താൽ മതി. ഓക്കെ, നൈസ്. ഒരു ഓറഞ്ച് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ, വെരി നൈസ്. ഇപ്പം പ്രായം കുറഞ്ഞവർക്കും പ്രായം കൂടിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണിത്. ഓഫീസ് വെയർ പറഞ്ഞ പോലെ ഡെയിലി വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സമ്മറിൽ നല്ലതാണ്. അതെ, ഇതിന്റെ തന്നെ ഒരു ബ്ലൂ കളറും കൂടെ ഉണ്ട്, മൾട്ടി കളർ ഷോൾ ആണ്. യാ, അതിന്റെ ഹൈലൈറ്റ് മീൻസ് അതിന്റെ ദുപ്പട്ടയാണ്, ഫോർ ഷേഡ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇതാണ് അല്ലേ ബ്ലൂ. ഓക്കെ, ഇത് സെമി സ്റ്റിച്ച്ഡ് ആണോ അതോ? ഇതും ജസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ്. ഓക്കെ, മെറ്റീരിയൽ മാത്രമാണ്. ഓക്കെ, ഇത് മെറ്റീരിയൽ മാത്രമാണ്, ജസ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. നൈസ്. അതിന്റെ ദുപ്പട്ട ഫോർ ഷേഡ്സ് ആണ് ഈ ഒരു ഇത് വരുന്നത് അല്ലേ. ആ ദുപ്പട്ടയിൽ വർക്ക് ഉണ്ട്. ഇതിന്റെ ദുപ്പട്ട, ഇതിന്റെ എന്താ പറയുക, ഹൈലൈറ്റ് എന്ന് പറയുന്ന ദുപ്പട്ടയാണ്. യെസ്, ഇതൊക്കെ ഒരു 150 റേഞ്ചേ വരുന്നുള്ളൂ. വരുന്നുള്ളൂ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇതിപ്പോ ഈ ദുപ്പട്ട നമുക്കിപ്പം വേറൊരു അല്ലേ ഇതിന്റെ കൂടെയും ഇടാൻ പറ്റില്ല, കാരണം മൾട്ടി ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. 4-5 കളേഴ്സ് കൂടിയ ഒരു ദുപ്പട്ട, ഗ്രീൻ, പിങ്ക്, ബ്ലൂ ആൻഡ് ഓറഞ്ച്. വെരി ഡിഫറെന്റ്, യുണീക് ആയിട്ടുള്ള ഒരു പീസാണ് ഇത് ദുപ്പട്ട എന്ന് പറയുന്നത് ഇതിന്റെ. വെരി നൈസ്. ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഈ ഓറഞ്ച് ആണ്. ഓറഞ്ച്. ഓക്കെ, ഇതിന് ബോട്ടം ആയിട്ട് വരുന്ന ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ആണ്. ഓക്കെ, ഇത് മെറ്റീരിയൽ മാത്രം, സെമി സ്റ്റിച്ച് ഒന്നും അല്ല, ജസ്റ്റ് മെറ്റീരിയൽ. ഓക്കെ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം ഓക്കെ, വിൽ ഗോ ഓൺ ടു ദിസ് വൺ അല്ലേ. ഇത് ഒരു മെറ്റീരിയൽ അല്ലേ, ഇത് കറാച്ചി സ്റ്റൈൽ മെറ്റീരിയൽ ആണ്, പ്യുവർ ഷിഫോൺ ആണ്. ഓക്കെ, ഇത് ഇതും കൂടുതൽ ഇപ്പം വാങ്ങുന്നുണ്ട് ആൾക്കാർ. നമ്മൾ പാകിസ്ഥാനി പാകിസ്ഥാനി സ്റ്റൈൽ ഉള്ളത്. ഇതും ലൈക്ക് ഒരു 125-135 റേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, പക്ഷെ മെറ്റീരിയൽ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, ജസ്റ്റ് പാർട്ടി വെയർ, നമ്മൾ നന്നായി ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ ഫാബ്രിക് കെയർ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡ്രൈ ക്ലീനിങ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് എ ബ്ലൂ ആൻഡ് ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ ഒരു പാകിസ്ഥാനി മെറ്റീരിയൽ ആണിത്. സീക്വൻസസ് ഉണ്ട് ഇതിന്റെ, പല ഷെയ്ഡ്സ് ഷെയ്ഡ്സ് ഉണ്ട്, അവൈലബിൾ ആണ് അല്ലേ. ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ബ്ലൂ. ബോട്ടം ബ്ലൂ. ഓക്കെ, ഇതിന് ബോട്ടം വരുന്ന ഈ ഒരു ബ്ലൂ കളറാണ് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത്. നൈസ്.
ഇതും മെറ്റീരിയൽ ആണ്, ഇറ്റ്സ് നോട്ട് സെമി സ്റ്റിച്ച് ഓർ എനിതിങ്, ജസ്റ്റ് മെറ്റീരിയൽ. ഓക്കെ ഓക്കെ, ഇതൊരു പാർട്ടി വെയർ. ഓക്കെ, യാ നമുക്കത് കാണിക്കാം. ഇതൊരു പാർട്ടി വെയർ അല്ലേ? ആ പാർട്ടി വെയർ സെമി സ്റ്റിച്ച് മെറ്റീരിയൽ. ഓക്കെ, ഫുൾ ഗൗൺ ടൈപ്പ് ആണ്. ഓ ഓക്കെ, ഫുൾ ഗൗൺ ടൈപ്പ് ആണ്. വെരി എന്താ പറയുന്നത്, ഡിഫറെന്റ്, വെരി എന്താ പറയുക, ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എലിഗന്റ് ആയിട്ട് ഹെവിയാണ്. ബട്ട് മലയാളീസ് മാത്രമല്ല അറബ്സും ഇത് വാങ്ങുന്നുണ്ട്. യെസ്, അവരൊക്കെ ഈ ഒരു ഫുൾ ഗൗൺ മോഡൽ ആയതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നുണ്ട്, എല്ലാ നാഷണാലിറ്റിയും. ഓക്കെ നൈസ്. ഇതിന്റെ നെക്കും എല്ലാം ഓൾറെഡി ഉണ്ട്, അപ്പൊ നമ്മൾ അക്കോർഡിംഗ് ചെയ്താൽ മതി. പിന്നെ ഹൈറ്റിന്റെ പ്രോബ്ലം ചിലർക്ക് വരാറുണ്ട്, അപ്പൊ അത് എപ്പോഴും ഉള്ളൊരു ഡൗട്ട് ആണ്. ഷോർട്ട് ആണ്, അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാം അവരുടെ ഹൈറ്റിനനുസരിച്ച്. അറ്റാച്ച് ചെയ്യാം, ബോട്ടം വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും കുറയ്ക്കാം. കുറയ്ക്കാം. ഓക്കെ, ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഒരു 300. ഓക്കെ, ആ ഒരു റേഞ്ച് വരും. വെരി നൈസ്. കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാം? കല്യാണത്തിന് കൂടുതലും, ഇവിടെ നിന്ന് കൂടുതലും കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന നാട്ടിലെ കല്യാണത്തിനാണ്. നാട്ടിലെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. നൈസ്. ഇത് എവിടുന്നാണ് മെയിൻ സജന, ഇത് എവിടുന്നാണ് വാങ്ങിക്കുന്നത്? ഞാൻ ആക്ച്വലി ഒരു പെർട്ടിക്കുലർ പ്ലേസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, പല സ്ഥലത്തുനിന്നായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ലൈക് ഡൽഹി, ബോംബെ, അവിടെ നോർത്താണ് മെയിൻ. നോർത്താണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ഉള്ള പീസസ് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ആർക്കെങ്കിലും ഇല്ലാത്ത ഒരു പീസ് ഫോട്ടോയിൽ കണ്ടിട്ട് വേണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ ദം ടു ഗെറ്റ് ഇറ്റ്? ആക്ച്വലി ഇതെല്ലാം ഡിസൈനേഴ്സ് ആണ്. നമുക്ക് മാക്സിമം 1-2 പീസസ് മാത്രമേ നമ്മുടെ സപ്ലയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ബുക്ക് ആവുകയാണ്. പിന്നെ സെയിം പീസിന് വേണ്ടിട്ട് അടുത്ത കസ്റ്റമർ വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഓൺലൈനിൽ നന്നായി ഷോപ്പ് ചെയ്ത കസ്റ്റമറിനാണെങ്കിൽ ശരിക്കും അറിയാം, അത് വന്ന ഉടനെ തന്നെ അവരൊപ്പം ബ്ലോക്ക് ചെയ്യാണ് അവർക്ക് വേണ്ടിട്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു പീസ് കാണാം. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? സുഷ്മിത, എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ, സജിനോട് സംസാരിച്ചു. അനാർക്കലി ഉണ്ട്, കോട്ടൺസ് ആണെങ്കിൽ 150 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷെ നമ്മൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, റേഞ്ച് മാറുന്നതിനനുസരിച്ച് ക്വാളിറ്റിയിലും വ്യത്യാസം വരും, വർക്കിലും വ്യത്യാസം വരും. ഇപ്പൊ ഒരു 200-300 മിഡിൽ ആ ഒരു റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഒരു പാർട്ടി വേറെ നല്ലത് കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഒരു പിങ്ക് കളർ കാണിച്ചില്ലേ, ഇതാണോ ആ പിങ്ക് കളർ കാണിച്ചത്? ആ ഹെവി വന്നിട്ട് 325 ആ ഒരു റേഞ്ചേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് കാണിച്ച റെഡ് വന്നിട്ട് 210. കോട്ടൺസിൽ വരുന്നുണ്ട്, നല്ല അനാർക്കലീസ് കോട്ടൺസിലും വരുന്നുണ്ട്, 175 റേഞ്ചിലൊക്കെ. അതെ അതെ, കണ്ടിരുന്നോ ഇത്? ഓക്കെ ഓക്കെ, താങ്ക് യു സുഷ്മിത. നേരത്തെ ഫസ്റ്റ് എടുത്ത റെഡും അതും ഒരു നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് ഇതൊരു എന്താ പറയാ, ഇപ്പം എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ പോലും യൂസ് ചെയ്യാം. അതെ, അല്ലെങ്കിൽ പിന്നെ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ ഡെയിലി ഒരു ഇതായിട്ടും യൂസ് ചെയ്യാം അല്ലേ? എല്ലാവർക്കും ഇങ്ങനെ സ്റ്റോൺ വർക്ക് വേണം എന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ ലൈക്ക് സ്റ്റോൺ വർക്ക് ഇല്ലാതെ തന്നെ ഷിഫ്ലി വർക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്, കുറച്ച് പ്രായമുള്ളവർക്ക്. ഓക്കെ, ഇവിടെയും വേറെ ഒരു ഐതിങ് ഈ ഒരു ഇതും ഇത് ഹാഫ് സാരി ആണ്. ഓ ഓൾറൈറ്റ്, പാർട്ടി വെയർ ഹാഫ് സാരി ആണ്. ഓക്കെ, ഇതൊരു ഹാഫ് സാരി ആണ്, ഒരു ബ്ലൂ ഗ്രീൻ, ഒരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇപ്പോ ട്രെൻഡ്. ഇത് മെറ്റീരിയൽ ഇതിന്റെ നെറ്റാണ്, ബട്ട് സ്റ്റിഫ് ആയി നിൽക്കില്ല. ഇത് സോഫ്റ്റ് നെറ്റ് ആണ്, ഷിഫോൺ മിക്സ് സോഫ്റ്റ് നെറ്റ് ആണ്. ഇതിന്റെ ബ്ലൗസിൽ ഫുൾ വർക്ക് വരുന്നുണ്ട്. ഇതാണോ ബ്ലൗസ്? ഇതാ ബ്ലൗസ്, ഫ്രണ്ടിലും ബാക്കിലും വർക്ക് വരുന്നുണ്ട്. ഇതാണ് ബ്ലൗസ് എന്ന് പറയുന്ന ആ ഏരിയ, ഇതില് ഫ്രണ്ടിലും ബാക്കിലും വർക്ക് ഉണ്ട്. ഓക്കെ, ഇത് ഹാഫ് സാരി, സ്കേർട്ട് ടൈപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഹാഫ് സാരി. ടീനേജേഴ്സ് ആണ് കൂടുതലും ഇത് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ് ഈ ഒരു ഹാഫ് സാരിയുടെ? ഇത് ഒരു 400-475 ആ ഒരു റേഞ്ചിനുള്ളിൽ. ഓക്കെ ഓക്കെ, നൈസ്. ഇപ്പൊ ഇങ്ങനത്തെ ഇതിപ്പം കൊറേ വർക്കുള്ള ഹാഫ് സാരീസ് അല്ലേ, അതല്ലാണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഹാഫ് സാരീസ് അവൈലബിൾ ആണ്? ബിക്കോസ് നമുക്കിപ്പം ഇവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. സ്കേർട്ടിൽ മാത്രം സ്കേർട്ട് പ്ലെയിൻ വന്നിട്ട് നല്ല ഹെവി ബോർഡർ വന്നിട്ട് ബ്ലൗസിൽ ചെറിയ വർക്ക് ഉണ്ട്, ദുപ്പട്ട ഉള്ളത് വരുന്നുണ്ട്. നമുക്ക് വേറൊരു കോളർ എത്തിയിരിക്കുകയാണ്. സജിന, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ഷഹനാസ് അബ്ദുള്ളാഹി. ഓക്കെ,
സംസാരിച്ചോളൂ. ഹലോ, അല്ല ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ മാത്രമാണ്, ഡയറക്റ്റ് ഡെലിവറി മാത്രമേ ഉള്ളൂ. അതെ, ഓൺലൈൻ പർച്ചേസ് മാത്രമാണ്. ഓൺലൈൻ പർച്ചേസ് ആണ്. സജാസ് കളക്ഷൻസ്. സജാസ്, യാ പേരൊന്ന് പറഞ്ഞോളൂ, സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു. എസ് എ ജെ ജെ ഡബിൾ എ എസ് കളക്ഷൻ. എസ് എസ് ഷുഗർ. അതെ അതെ. കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു മെയിൽ അയക്കുക, മിഡിയോരം അറ്റ് ntvua.com. ഞങ്ങൾ സജിനയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് തരാം. ചുരിദാർ ഉണ്ട്, സാരീസ് ഉണ്ട്, ഹാഫ് സാരീസ് ഉണ്ട്, എല്ലാ എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും ഉണ്ട്. ഗൗൺ ഇല്ല, ഇപ്പൊ ഗൗൺ ടൈപ്പിൽ തന്നെയാണ് ചുരിദാർ തന്നെ വരുന്നത് ഓൾറെഡി. ആ ഒരു ടൈപ്പ് ഉണ്ട്, ഫുൾ ലെങ്ത്. ഓക്കേ, താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു. താങ്ക്സ് അലോട്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ആ ഒരു ഹാഫ് സാരി അല്ലേ ഇത്, ഇത് നമ്മൾ കണ്ടിരുന്നു അല്ലേ. ഓക്കെ, വേറെ നമുക്കിനി സാരീസിലോട്ട് പോയാലോ. നല്ല ഹെവി ഹാഫ് സാരി അല്ലേ, വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ. ഓക്കെ, ഇത് സാരീസ് ആണ്, സാരീസ് ആണ്, ജസ്റ്റ് പ്ലെയിൻ സാരി വിത്ത് ബോർഡർ ആണ്. ഇപ്പൊ സാരീസ് ഞാൻ മോസ്റ്റ്ലി കാണുന്നില്ല, വളരെ പ്ലെയിൻ ആണ്, പക്ഷെ അതിന്റെ ബ്ലൗസിലായിരിക്കും അതിന്റെ വർക്ക് മുഴുവൻ വരുന്നത്. ഇതൊരു നല്ല പേർപ്പിൾ ഗോൾഡൻ കോമ്പിനേഷനിൽ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണിത്. അതിന്റെ ഹൈലൈറ്റ് എപ്പോഴും ബ്ലൗസ് ആണ്. അതെ, സ്റ്റോൺ വർക്ക് ആണ്. ഓക്കെ, കംപ്ലീറ്റ് സ്റ്റോൺ ആണ്. എന്ത് മെറ്റീരിയൽ ഇത്? റോസ് സിൽക്ക് ആണ്. റോസ് സിൽക്ക്. എന്താ സാരി മെറ്റീരിയൽ എന്ന് പറയുന്നത്? ഷിഫോൺ. ഷിഫോൺ. ഓക്കെ, ഷിഫോൺ സാരിയില് റോ സിൽക്ക് ബ്ലൗസ് പീസ് വിത്ത് സ്റ്റോൺ വർക്ക്, ബ്യൂട്ടിഫുൾ. അതായത് നമുക്ക് ബ്ലൗസ് പീസ് ഒന്ന് കാണിക്കാം. ഇതാണ് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്. ഫുൾ ഈ കാണുന്ന മുഴുവൻ തന്നെ സ്റ്റോൺ വർക്ക് ആണ്, ഇത് ഫ്രണ്ടിലും കയ്യിലും ഒക്കെ, സ്ലീവ്സിലും. അതെ, കയ്യിലും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. പിന്നെ സാരിയാണ് ഈ ഒരു പേർപ്പിൾ ഗോൾഡൻ ബോർഡർ ആയിട്ട്, സെൽഫ് ഡിസൈൻ ഉള്ള അല്ലേ. ഈ ഒരു ഷെയ്ഡ് എപ്പോഴും ആൾക്കാർ, ലേഡീസ് പൊതുവെ പ്രിഫർ ചെയ്യുന്ന ഒരു കളറാണ് ഈ നേവി ബ്ലൂ. ഓക്കെ. ഓ, ഇസ് ഇറ്റ്, ഇറ്റ്സ് നേവി ബ്ലൂ. നേവി ബ്ലൂ. ഓക്കെ, ഒരു പേർപ്പിൾ ഷെയ്ഡ് പോലാണ് ഇവിടെ എനിക്ക് തോന്നിയത്. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് അടുത്ത സാരിയിലേക്ക് പോകാം. അടുത്തൊരു. ഓക്കെ, ഇത് നമ്മുടെ ട്രഡീഷണൽ സെറ്റ് സാരി പോലത്തെ തന്നെയാണ്, സെയിം ആ ഒരു സ്റ്റൈലിലാണ്. ബട്ട് അതിന്റെ ഒരു വ്യത്യാസം മീൻസ് ഇതിന്റെ ബ്ലൗസ് ആണ്, റോസ് സിൽക്ക് ആണ് മെറ്റീരിയൽ. സാരി മുഴുവൻ ഈ കളറാണ്. ആ, സാരി ഫുൾ പ്ലെയിൻ ആണ് വിത്ത് ബ്രോക്കേഡ്. ബ്രോക്കേഡ്. ഓക്കെ, ബോർഡർ ആണ്, റോസ് സിൽക്കിന്റെ ബ്ലാക്ക് ബോർഡർ ആണ്. അപ്പൊ നമ്മൾ സെറ്റ് മുണ്ടും ഒക്കെ ഉടുക്കുമ്പോ ഒരു ഡിഫറെന്റ് വെറൈറ്റി ആയിട്ട് ഇത് ഉടുക്കാം. ഇതിന്റെ ബ്ലൗസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ ഒരു പ്രിന്റഡ് അല്ലേ, ഫ്ലോറൽ പ്രിന്റ്സ് ഉള്ള. ഓക്കെ, ഈ കാണുന്ന ഇതിന്റെ ബ്ലൗസ് പീസ് ആണ്, ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിന്റ്സ്. ആൻഡ് ദ സാരി ഈസ് വെരി സിമ്പിൾ, വളരെ പ്ലെയിൻ ആയിട്ട്, ലൈറ്റ് വെയ്റ്റും ആണ്. അതെ, വിച്ച് ഇസ് ദ മെറ്റീരിയൽ? ഏതാ മെറ്റീരിയൽ? റോസ് സിൽക്ക്. റോസ് സിൽക്ക് ആണ്. ഓക്കെ, വിത്ത് നൈസ് ഗോൾഡൻ ബ്ലാക്ക് ബോർഡർ. നൈസ്. ഓക്കെ, ഇങ്ങനത്തെ സാരീസ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ്. റെയർ ആണ്, ബട്ട് ഇതുപോലത്തെ സാരീസ് തന്നെയാണ് നമ്മൾ ഓരോ ഡിസൈനേഴ്സിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുന്നത്. അതെ, അന്നേരം ഡിസൈൻ ചെയ്യിക്കുമ്പോൾ ഇതിന്റെ എക്സ്പെൻസ് കുറച്ചും കൂടി വളരെയധികം കൂടുതൽ തന്നെയായിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ 175 ആ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, ദിസ് ഈസ് അനദർ വൺ, കോഫി ബ്രൗൺ ആണ്. അതിന്റെ ബ്ലൗസും ഗോൾഡൻ കളർ ആണ്. ഓക്കെ, ഇത് നമുക്ക് തുറക്കാൻ. ഓക്കെ, യാ, യെസ്, ദിസ് ഈസ് എ കോഫി ബ്രൗൺ സാരി വിത്ത് ഗോൾഡൻ ബ്ലൗസ്. ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഗോൾഡൻ കളർ ആണ് ഇതിന്റെ ബ്ലൗസ് പീസ്. ഇപ്പൊ എല്ലാവരും ഈ സിമ്പിൾ സാരീസ് ആണ് പ്രിഫർ ചെയ്യുന്നത്, പണ്ടത്തെ പോലെ ഹെവി ആരും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്, ഗോൾഡൻ കളർ. ആൻഡ് ദ സാരി കോഫി ബ്രൗൺ കളർ, അതിൽ പ്രിന്റഡ് വർക്ക് ഉണ്ട്, എംബ്രോയിഡറി. എംബ്രോയിഡറി ആണ്, സ്റ്റോൺ വർക്കും ഉണ്ട്. ഓക്കെ, വേറെ ഒരു സാരിയിലേക്ക് പോകാം. ഇത് ഓഷൻ ബ്ലൂ സാരി ആണ്. ഓഷൻ ബ്ലൂ സാരി വിത്ത് പേർപ്പിൾ ബോർഡർ, സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട്, ചെറിയൊരു ബോർഡർ ആണ്. ബ്ലൗസ് പീസ് ഇസ് അഗൈൻ ബ്ലൂ, ബ്ലൂ കളർ ആണ് അല്ലേ, ബ്രോക്കേഡ് ആണ്. ഓക്കെ, ഇത് ഈ കാണുന്നതാണ് ബ്ലൗസ് പീസ്. ദിസ് ഇസ് ദ ബ്ലൗസ് പീസ്. ഇതിന്റെ ഈ ബ്രോക്കേഡിൽ കാണുന്നതാണ് ഈ ബ്ലൗസ് പീസ്, ബ്ലൗസ് പീസ് ഈ സാരിയുടെ.
സാരി ഇസ് പ്ലെയിൻ പ്ലെയിൻ ഓഷ്യൻ ബ്ലൂ കളർ സാരി. ഇതിൽ ബോർഡർ വന്നിരിക്കുന്ന പേർപ്പിൾ കളറിൽ ഒരു ബോർഡർ ഉണ്ട് വിത്ത് സ്റ്റോൺ വർക്ക് അല്ലേ? സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതില്. ഇതില് റെഡ് കളറും റെഡ് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് ബോർഡറും പേർപ്പിൾ റെഡ് ബോർഡറിലാണ് ഈ ബ്ലൂവിന്റെ. അതേ ബോർഡർ തന്നെ ബ്ലൗസിലും വരുന്നുണ്ട്. ഓക്കേ, സെയിം ബോർഡർ സ്ലീവ്സിൽ വരും. സ്ലീവ്സിൽ അല്ലേ? ഓക്കേ, നൈസ്. All right, appam namak ini oru break ina samayikkana Sajana. So we'll come back after a break. All right, appam ini oru break aanu. Break kaniyu vannu koodal Sajas collections inda materials namak kaanam. But see you all after a very short break.